ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, നാം എല്ലാവരും പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് യേശുവിൻ്റെ മരണത്തിന് ശേഷം യഹൂദരെ ഭയന്ന് ഒളിച്ചു കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ മേലും അവരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിലേക്ക് നയിച്ച പരിശുദ്ധ അമ്മയുടെ മേലും പരിശുദ്ധാത്മാവ് തീനാളത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ആ ഒരു പെന്തക്കോസ്താനുഭവത്തെക്കുറിച്ചാണല്ലോ. അപ്പോൾ ബാബേൽ ഗോപുരം പണിതുകൊണ്ടിരുന്ന പഴയ നിയമകാലഘട്ടത്തിലെ ജനത്തെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ അഹങ്കാരത്തിൽ തിമിർത്തിരുന്ന അവരുടെ ഭാഷയെ ദൈവം ഭിന്നിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ മരണത്തിന് ശേഷം പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടിയിരുന്ന ഈ ജനം മുഴുവൻ, യേശുവിൻ്റെ ശിഷ്യരായിരുന്ന പത്രോസും മറ്റ് ശിഷ്യന്മാരും മറ്റ് സ്ത്രീകളും മാതാവും അടങ്ങുന്ന ആ സംഘത്തിന് മേൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞപ്പോൾ, അതിനുശേഷം പത്രോസ് പുറത്തിറങ്ങി പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും അവരവരുടെ ഭാഷയിൽ പത്രോസ് പ്രസംഗിച്ച കാര്യങ്ങൾ കേട്ടുവെന്നാണ് പറയുന്നത്. ഏറ്റവും അധികം മാനസാന്തരം നടന്ന ഒരു ദിവസമാണെന്ന്. അപ്പോൾ ഭിന്നിപ്പിച്ച ആ ഭാഷയെ ഒരുമിപ്പിച്ച ദൈവം, പരിശുദ്ധാത്മാവാണ് എല്ലാത്തെയും ഐക്യപ്പെടുത്തുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കാണാം, അമ്മായിയമ്മ പറയുന്നത് മരുമകൾക്ക് മനസ്സിലാകുന്നില്ല, അപ്പൻ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകുന്നില്ല. ഈ ഒരു അനുഭവം നമ്മളെല്ലാവരും കടന്നുപോയിട്ടുള്ള ഒരു അനുഭവമാണ്. നമ്മുടെ ഭാഷകൾ വ്യത്യസ്തമായിരിക്കുന്നു, നമ്മുടെ ഭാഷകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിലേക്കായിരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം വളരെ കൃത്യമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് നൽകും. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാനും അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഈ പെന്തക്കോസ്താ തിരുനാളിനായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് തരുന്ന ഈ വലിയ ഐക്യം നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാൻ, നമ്മുടെ ഫാമിലി യൂണിറ്റുകളിലുണ്ടാകാൻ, നമ്മുടെ ഇടവകയിലുണ്ടാകാൻ, നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഉണ്ടാകാൻ, അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഐക്യത്തിന് വേണ്ടി പെന്തക്കോസ്താ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ പെന്തക്കോസ്താ തിരുനാളിനായി ഒരുങ്ങുമ്പോൾ നമുക്ക് ഐക്യപ്പെടാൻ പറ്റാത്ത എല്ലാ ബന്ധങ്ങളെയും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രകാശത്താൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം ഐക്യപ്പെടുവാൻ, നമ്മുടെ ഭാഷകൾ സ്നേഹത്തിൻ്റെ ഭാഷയായി മാറുവാൻ, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരും.